അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم. قال فقرأها رسول الله صلى الله عليه وسلم ثلاث مرات. قال أبو ذر رضي الله عنه خابوا وخسروا من هم يا رسول الله. قال المسبل إزاره والمنان والمنفق سلعته بالحلف الكاذب. سيدنا ابو ذر رضي الله عنه പറയാണ് മൂന്ന് പേർ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കില്ല, അവരെ നോക്കുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതുമാണ്. ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ മഹാനായ സയ്യിദുന അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവരെല്ലാവരും പരാജയപ്പെടുകയും നഷ്ടത്തിലാകുകയും ചെയ്തു കഴിഞ്ഞു. അല്ലാഹുവിന്റെ തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ ആരാണ്? അപ്പോൾ അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അൽ മുസ്ബിലു ഇസാറഹു, വസ്ത്രം താഴ്ത്ത് നടക്കുന്നവൻ അഥവാ ഞെരിയാനിക്കടയിലായി വസ്ത്രം താഴ്ത്ത് നടക്കുന്നവനാണ് ഒന്ന്. വൽമന്നാൻ ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനാണ് രണ്ട്. വൽ മുനഫിഖു സിലഅതഹു ബിൽ ഹലഫിൽ കാദിബി, കള്ളസത്യം ചെയ്ത് ചരക്ക് വിറ്റഴിക്കുന്നവനാണ് മൂന്നാമത്തവൻ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത പ്രബലമായ ഹദീസാണ്. അല്ലാഹു നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ, അല്ലാഹു സംസാരിക്കുന്നവരിൽ, അല്ലാഹു ശുദ്ധീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിൻ്റെ ചെറിയൊരു അദാബ് ശിക്ഷ പോലും താങ്ങാൻ നമുക്ക് കേൾപ്പില്ല, നമുക്ക് കഴിയില്ല. അല്ലാഹുവിൻ്റെ ചെറിയ ഒരു ശിക്ഷ പോലും നമുക്ക് സങ്കടകരമാണ്. അല്ലാഹു ശിക്ഷിക്കുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.